ടീമിന്റെ ആളുകൾ എടുത്തു പറയുന്ന ഒരു പോയിന്റ് ആണ്, മരം ആവുമ്പോൾ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാല് അത് ബെൻഡാവുക, അതുപോലെ ഡോർ അടച്ചാ അടിയില്ല. അതിപ്പോ ചോദിക്കണ്ടേ? അപ്പൊ ഈ ഒരു മർബോക്ക് ആ ഒരു റേറ്റേ വരുന്നു. ഇനിയിപ്പോ പ്ലാവിലേക്ക് വരികയാണെങ്കിലും വീണ്ടും ചെറുതായി. ആളുകൾക്ക് ചതലിന്റെ തന്നെയാണ് വിഷയം. കാരണം ചതല് ആളുകളെ ചതലിൽ നിന്ന് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ലക്ഷ്യം ഇവിടെ ഒരു തുരുമ്പ് പോലെ. ഇത് ഈ മരത്തിന്റെ ഉള്ളില് ചില മരങ്ങൾക്കൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടാവും. ഇത് ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ആളുകൾക്ക് വീട്ടിൽ ചെന്ന് അളവെടുത്ത് അവിടെ ആവശ്യമുള്ള കട്ടില, ജനല ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഇത് കൊയില കൊയില ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് പപ്പുവഗനിയന്റെ സാധനമാണ്. നമ്മളിപ്പോ ഈ മർബോ പരിചയപ്പെടുത്തിയത് ഇന്തോനേഷ്യന്റെ 9-4 കേട്ടോ. ഇങ്ങനത്തെ ഉണ്ടാക്കണ ഏകദേശം എത്ര രൂപ കാണും ഈ ഒരു മരത്തിൽ? അതിലെ കൈനിമരം ഉപയോഗിച്ച് കട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഹായ് ഫ്രണ്ട്സ്, വീട് പണിക്ക് പണ്ട് കാലം മുതൽക്കേ ഇതുപോലുള്ള നല്ല കിടിലൻ മരത്തടികളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി മറ്റു പല മെറ്റീരിയലുകളും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കൂടി വീണ്ടും മരത്തടികളിലേക്ക് ആളുകൾ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ മരത്തടികൾ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ സാധാരണക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി. ഏത് തരം മരം ഉപയോഗിക്കണം, അല്ലെങ്കിൽ മരം എങ്ങനെ വാങ്ങണം, ഏത് രീതിയിൽ സൈസാക്കണം എന്നൊക്കെ സംശയങ്ങളായി. ഇങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ മരത്തടികൾ ക്വാളിറ്റി ഉള്ളത് വാങ്ങി സൈസാക്കി നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കി തരുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ്. മുമ്പ് നമ്മൾ വുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് ഒരുപാട് ആളുകൾ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വീട് പണിയിൽ കട്ടില, വാതിൽ, ജനലുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് മരങ്ങൾ അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും എത്തിയിരിക്കുന്നത് കള്ളിയത്ത് ടിമ്പേഴ്സിലാണ്. കള്ളിയത്ത് ടിമ്പേഴ്സിലെ സംശയക്കയോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. മരത്തടികളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആളുകളുടെ സംശയത്തിന് ഉത്തരം നൽകിയ ആളാണ് നമ്മുടെ കൂടെയുള്ള സംശയക്ക. ഒരുപാട് ആൾക്കാർ വിളിച്ചോ? ഒരുപാട് ആൾക്കാർ വിളിച്ചു. കോളുകൾ വന്നു അല്ലേ. നമ്മുടെ ഒരു വീഡിയോന്റെ സ്റ്റൈൽ പറഞ്ഞാൽ ആവശ്യക്കാരിലേക്ക് നേരിട്ട് എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു റിസൾട്ട് ആണത്. അപ്പൊ നമുക്ക് ഇന്നും കുറെ സംശയങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് അടിപൊളി കട്ടിലകളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും. അപ്പൊ ഇവിടെ നല്ല ഒരു വുഡില്, ഇത് ഏത് മരത്തിലാണ് ഇത് ചെയ്തത്? ഇത് കൊയിലാണ്. കൊയില കൂടുതലറിയണമെങ്കിലേ നമ്മൾ ആ മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. എന്നിരുന്നാലും ഇത് കൊയില, അതിന്റെ സൈസ് എത്രയിലാണ് ചെയ്തത്? ഇത് ചുമര് ഭിത്തി 9-4 ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് തന്നെ ആളുകൾക്ക് സംശയം, നമ്മള് റേറ്റുകൾ പറഞ്ഞപ്പോ അത് ക്യൂബിക്കിലാണോ അതോ മീറ്റർ എങ്ങനെയാണെന്ന്? നമ്മള് സാധാരണ രീതിയിൽ മരത്തിന്റെ ക്യൂബിക്കിലാണ് പറയാം. അതെ അതെ അതെ, അത് ആളുകൾ ആ രീതിയിൽ മനസ്സിലാക്കുന്നു കരുതി. എന്നിരുന്നാലും റേറ്റ് നമ്മൾ പറയുമ്പോൾ ക്യൂബിക്കിലാണെന്നുള്ള ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആളുകൾ. തീർച്ചയാണ് ക്യൂബിക്കിലാ പറയാം. കാരണം ആളുകൾ വരുമ്പോ അതിന്റെ വീതിയും ഉയരമൊക്കെ വ്യത്യസ്ത രീതികളായിരിക്കും നമ്മൾ എഞ്ചിനുമാർ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അതുകൊണ്ട് തന്നെ അതിന്റെ കുയും തന്നെ മാറിപ്പോകും. ഉയരം കൂടുമ്പോ കുവി മാറും, ഉയരം കുറയുമ്പോ അതിന് കുവി ചെറുതായി പോകും. അപ്പൊ ഒരു ക്യൂബിക് റേറ്റ് ആണ് നമ്മള് പറയുന്നത്. അതെ അതെ. ഓക്കെ, ഇതിപ്പോ അന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ മരമാണ് ഇപ്പോൾ ഏകദേശം. എന്നാലും ഈ ആളുകൾക്ക് ഇതുപോലുള്ള ഒരു ഡോറ് അല്ലെങ്കിൽ കട്ടില, ഇത് നല്ല വീതിയുണ്ട്. ഇതിന്റെ വീതി എങ്ങനെയാ പറയാ? ഇത് 9-4 ആണ് കേട്ടോ. ഇങ്ങനത്തെ ഉണ്ടാക്കണ ഏകദേശം എത്ര രൂപ കാണും ഈ ഒരു മരത്തിൽ? ഇതിപ്പോ 120 എടുത്തും 210 ഹൈറ്റും ആണ് ഉള്ളത്. ഇങ്ങനത്തെ ഒരു കട്ടില ഉണ്ടാക്കുമ്പോ ഒരു 26 സംതിങ് വരുന്നുണ്ട് ഈ ഒരു മരത്തിൽ. പ്ലാവാണ്. പ്ലാവും ഈ പറഞ്ഞ പോലെ വലിയ ഡോറുകൾക്കല്ലേ ഗംഭീരായിട്ടുള്ള ഒരു എൻട്രൻസ്. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? നല്ല കൂടുതലും ആളുകൾ ഇപ്പോ പ്ലാവ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പക്ഷെ ഇതിന് കോയിലിനെ അപേക്ഷിച്ച് പ്ലാവ് നമ്മൾ നാടൻ മരമായതുകൊണ്ട് ചെറിയ ഇതൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ പുറത്തു നാടുകളിൽ നിന്ന് കൊണ്ടുവരുമ്പോ നമ്മുടെ എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന് പ്രത്യേക ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു വരയോ കുറിയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ പറഞ്ഞ മരത്തിന്റെ ഒക്കെ പ്രത്യേകത കേട്ടോ. എന്നാലും പ്ലാവ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാവ് നല്ല ആളുകളൊക്കെ ഇതൊക്കെ പറയുമ്പോ നാളോട്ടൊന്നും ഉണ്ടാവില്ല സാധനം. ആ അതെ, ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. അതെ അതെ. പിന്നെ ഈ പ്ലാവ് ആവുമ്പോ നമുക്ക് കോസ്റ്റ് കുറച്ച് കുറക്കാൻ പറ്റും. നാടൻ മരമാണ്. ഏകദേശം നമ്മൾ അതേ കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 22 മേലെ
ഇതിന്റെ സൈസും നേരത്തെ പറഞ്ഞ പോലെ വലുതാണ്, വലുതാണ്, അതേ സൈസ് തന്നെയാണ്. അതേ സൈസ് തന്നെയാണ്. ഇത് വയലറ്റ് അന്ന് നമ്മൾ പറഞ്ഞ മരം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെ, പരിചയപ്പെടുത്തിയതാണ്. ഈ മരത്തിന്റെ പ്രത്യേകത, ഇത് അത്രക്ക് വെയിറ്റ് ഉള്ള ഒരു മരമാണ്, ക്വാളിറ്റി ഉള്ള ഒരു മരം തന്നെയാണ്. നമ്മൾ ഈ ഭാഗങ്ങൾക്ക് അത്ര അനുയോജ്യമുള്ള മരമല്ല. അതെ, ഞാൻ എന്നാൽ പറഞ്ഞല്ലോ, ഓർമ്മിപ്പിച്ചു, ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം, തീരദേശ മേഖലകൾക്ക് അനുയോജ്യമുള്ള മരമാണ് ഇത്. അപ്പോ പിന്നെ വയലറ്റ്, അതെ അതെ, കൊയില എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്തും പിന്നെ ഇരുളൊക്കെ എല്ലാ സ്ഥലത്തും വെക്കാം, എല്ലാ സ്ഥലത്തും ഒരു കംപ്ലൈന്റും വരില്ല. ഇതും നേരത്തെ പറഞ്ഞ അതേ മരം തന്നെയാണ്, അതെ അതേ കൊയില തന്നെ, അതേ കൊയില തന്നെയാണ്. പക്ഷെ സൈസിന് മാറ്റുണ്ട് അല്ലേ? സൈസിന് മാറ്റുണ്ട്. ഓക്കേ, ഇത് സൈസിലേത് 6x4 ആണ്. 6x4 ആണ് വരുന്നത്. ഡോറിന്റെ അളവൊക്കെ ഒരേപോലെ അല്ലേ? 90x120 വരുന്നതാണ്. ഫ്രണ്ട് ഡോറിന് ഇനിയിപ്പോ 6 ഡോറ് വെക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡോറിന് മിനിമം 1.20 കിട്ടണം. ഇടാഞ്ഞാൽ എന്താ കുഴപ്പം തന്നെ, നമ്മൾ ഡോർ വെക്കുമ്പോ. ഇത് നേരത്തെ പറഞ്ഞ അതേ മരം തന്നെയാണ്, അതെ അതേ കൊയില തന്നെ, അതേ കൊയില തന്നെയാണ്. പക്ഷെ സൈസിന് മാറ്റുണ്ട് അല്ലേ? സൈസിന് മാറ്റുണ്ട്. ഫ്രണ്ട് ഡോറിന് ഇനിയിപ്പോ 6 ഡോറ് വെക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡോറിന് മിനിമം 1.20 കിട്ടണം. 1.20 ഇടാഞ്ഞാൽ എന്താ കുഴപ്പം തന്നെ, നമ്മൾ ഡോറ് വെക്കുമ്പോ അതിന്റെ ഇടുപ്പ് കിട്ടൂല ആ ഡോറിന്. അത് രണ്ട് പുളി ആക്കുമ്പോ അതാ ഡോറിന്റെ ഒരു പുളിയുണ്ട് മെലിഞ്ഞ മാതിരി തോന്നും. ഇതൊരു ഇടുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 1.20 കുറയാതെ അതിന്റെ ഇടുപ്പ് കിട്ടൂല ആ ഡോറിന്. അത് രണ്ട് പുളി ആക്കുമ്പോ അതാ ഡോറിന്റെ ഒരു പുളിയുണ്ട് മെലിഞ്ഞ മാതിരി തോന്നും. ഇതൊരു ഇടുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 1.20 കുറയാതെ വെക്കണം, കുറയാതെ വെക്കണം. അപ്പൊ ഇനി പുതുതായിട്ട് വീട് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ എൻട്രൻസിന് കല്ലുകളൊക്കെ ഗ്യാപ്പ് വിടുമ്പോ അല്ലെ, അല്ലെങ്കിൽ വെക്കുമ്പോ ഇതുപോലുള്ള വലിയത് വെക്കാൻ ശ്രമിക്കുക. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ആൾക്കാർക്ക് വേണ്ടത് ഒരു വിശാലതയാണ്, ഒരു ഗാംഭീര്യമാണ്. അപ്പൊ അതിന് പറ്റിയ മരങ്ങളാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് പറയുമ്പോ നേരത്തെ അത്ര വരുന്നില്ലല്ലോ ഈ സൈസിലേക്ക്. ഇല്ല, അത് അത്ര വരില്ല. ഇതൊരു 13 ചില്ലാന് അത്ര വരും. അപ്പൊ ഈ ഒരു മർബോക്ക് ആ ഒരു റേറ്റേ വരുന്നു. ഇനിയിപ്പോ പ്ലാവിലേക്ക് വരികയാണെങ്കിലും വീണ്ടും ചെറുതായി. അപ്പൊ ഇതിന് നാടൻ പ്ലാവ് തന്നെയാണ് അത്? അതെ, പിന്നെ നാടൻ പ്ലാവിനാണ്. ഓക്കെ, ഈ നാടൻ പ്ലാവിന് അത്ര റേറ്റ്? നാടൻ പ്ലാവ് അല്ലാത്ത നമ്മൾ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല. ഈ വേറൊരു പ്ലാവ് ഉണ്ടായിരുന്നല്ലോ, അയിനിപ്ലാവ്. അയിനിപ്ലാവ് ഉണ്ട്. അയിനിപ്ലാവ് ഇത് അത് പ്ലാവ് രൂപത്തിൽ പെട്ടല്ല, വേറെ തന്നെയാണ് മരം. വേറെ തന്നെ. നാടൻ പ്ലാവ് തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന, പഴയ കാലങ്ങളിൽ തന്നെ അറിയപ്പെടുന്ന മരമാണ് അത്. അതെ, ഈ മരത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാത്ത ഒരു ഭാഗമാണ് മരത്തിന്റെ. സാധാരണ എല്ലാവർക്കും അറിയുന്ന മരങ്ങൾ നമുക്കും അറിയാം, എന്നാലും ഡീറ്റെയിൽ ആയിട്ടുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്റെ അടുത്തുണ്ട് കേട്ടോ. ഞാൻ പോവാം. അപ്പോ പ്ലാവ് ഇവിടെ കഴിഞ്ഞു, ഇനി നമുക്ക് ഈ ഒരു മരം, ഇത് ഏതാണ് മരം? ഇത് കൊയില. കൊയില, ഇതാണ് കൊയില. ഇത് കൊയില. കൊയില ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് പപ്പുവഗനിയന്റെ സാധനമാണ്. നമ്മളിപ്പോ ഈ മർബോ പരിചയപ്പെടുത്തിയത് ഇന്തോനേഷ്യന്റെ. സംഗതി ഒക്കെ ഒരേ ഗ്രൂപ്പ് പെട്ട ആളുകൾ തന്നെയാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. റേറ്റ് ലേസം കൂടും. റേറ്റ് കൂടും. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് പിന്നെ ചെതലിന്റെ കാര്യത്തില് 100% ചെതൽ പിടിക്കൂല, അതിന്റെ പ്രത്യേകത. ഇതിന് പിടിക്കൂല? ഇല്ല. പിന്നെ ഇതൊക്കെ ഓയിലുള്ള മരങ്ങളാണ്. ഓയിലുള്ള മരങ്ങൾ പ്രതിരോധിക്കും. അപ്പൊ ഈ ഓയിലുള്ള മരങ്ങൾ ചെതലിനെ പ്രതിരോധിക്കും എന്ന് പറയുന്നത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. സാധാരണ മരങ്ങൾ പറഞ്ഞാൽ വെള്ളമാണ് ഉള്ളിലുണ്ടാവുക, വെള്ളത്തിന്റെ അംശമാണ്. വാട്ടർ കണ്ടന്റ് കൂടുമ്പോ കൂടും. അപ്പൊ അതിന് സ്വഭാവങ്ങൾ മാറും ചെയ്യും. മാറും ചെയ്യും. ഒരുപാട് മോഡലുകൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു എന്നുള്ളൂ. അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് സംശയം വന്നതാണ്, അപ്പോ റേറ്റ് എങ്ങനെയാണെന്ന് ഒരു ധാരണ അല്ലാതെ അവർക്ക് വാങ്ങാം. എന്നാലും ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചു അല്ലേ? ഒരുപാട് വിളിച്ചു. അപ്പൊ കാരണം ആവശ്യക്കാർ എന്തായാലും വിളിക്കും. ഇവിടെ ഒരുപാട് മരങ്ങൾ ഇന്ന് പുതിയത് ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഞങ്ങൾ ഓപ്പണിംഗ് ആണ്. പിന്നെ മന്ത്രി ആയിരുന്നു കാരണം, വി അബ്രഹാം ആയിരുന്നു കാരണം ചെയ്തത്. കഴിഞ്ഞ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് നിങ്ങളെ വരവുള്ളത്? അതെ, കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. കാരണം ആളുകൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കാം മരത്തിന്റെ കാര്യങ്ങൾ. കാരണം മെറ്റലൊക്കെ നമുക്ക് എവിടെ പോയിട്ട് നമുക്ക് ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മരത്തിന്റെ കൂടുതൽ അറിയുന്ന ആളുകളെ അടുത്ത് വരണമെന്നാണ്. കാരണം നിങ്ങളെ കുറിച്ച് നമ്മളെ കമന്റിൽ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല, ഒരുപാട് ആൾക്കാർ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത്. ഇവിടെ ഏതൊക്കെയാ പുതിയ മരങ്ങൾ വന്നിട്ടുള്ളത്? പുതിയ മരം എന്ന് പറഞ്ഞാല് പുതുതായിട്ടുള്ള മരങ്ങളല്ല, പഴയ മരങ്ങൾ തന്നെയാണ്. പക്ഷെ പുതിയ ലോഡുകൾ വന്നതിപ്പോ കൊയില വന്നിട്ടുണ്ട്, മർബോ വന്നിട്ടുണ്ട്, പിന്നെ വയലറ്റ്. വയലറ്റ് ഇതൊക്കെ വലിയ വയലറ്റിന്റെ പീസുകളാണ്. ഈ കിടക്കുന്നതൊക്കെ പിന്നെ കൊയില നമുക്ക് കൊടുക്കാനുള്ള പാർട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പൊ നാളായിട്ട് കയറി പോകും. ഇവിടെ ഉള്ളൊക്കെ ഇന്ന് വന്നാലേ ഇത് ഇവിടെ കാണുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാന് ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മാത്രല്ല, ആളുകള് ഇത് കൊണ്ടുപോകും, അത്രയും ഓർഡറുകൾ ഉണ്ട്. അപ്പൊ അന്ന് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് നമുക്ക് ആളുകൾക്ക് വീട്ടിൽ ചെന്ന് അളവെടുത്ത് അവിടെ ആവശ്യമുള്ള കട്ടില, ജനല ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും. അത് ഞാൻ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അത് കാരണം നമുക്ക്
ഇതില് ഇപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ തന്നെ ഞാൻ തൃശ്ശൂർ പോയിരുന്നു, പിന്നെ കോഴിക്കോട് പോയിരുന്നു, കൊല്ലത്ത് പോയിരുന്നു, ഇവിടൊക്കെ പോയിട്ട് അളവ് നമ്മളെടുത്ത് പിന്നെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ 25-ാം തീയതി സപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഈ ഓർഡർ എടുത്തതൊക്കെ. ഓർഡർ എടുത്തതൊക്കെ, അതായത് ആളുകൾക്ക് നല്ല സർവീസ് ആണ് എപ്പോഴും വേണ്ടത്. കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരിക, കറക്റ്റ് ചെയ്തു കൊടുക്കുക, വെറുതെ പറച്ചിലും ആവരുത്, പ്രവർത്തനം വേണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളെ വ്യൂവേഴ്സ് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ കുറേ സംശയങ്ങൾ നമുക്ക് അറിയുന്നൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എഴുതി തന്നെ പോന്നിട്ടുണ്ട്, കാരണം ഞങ്ങൾ ആളെ കിട്ടുമ്പോഴല്ല നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിലേ കൈനിമരം ഉപയോഗിച്ച് കട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഒന്നാമത്തെ ചോദ്യം. കൈനിമരം ഉപയോഗിച്ച് കട്ടിൽ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതൊന്നും അത്ര ലാസ്റ്റ് ചെയ്യണ മരങ്ങളല്ല കൈനി. കൈനി പിന്നെ ഈ കൈനി എടുക്കുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈർന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അട്ടിയിടുമ്പോൾ ഓരോ പീസ് വെക്കുമ്പോഴും അതിൻ്റെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മൾ അട്ടിയിടുമല്ലോ, അപ്പോൾ ഓരോ പീസ് വെക്കുമ്പോഴും അതിൻ്റെ ഇടയിലൊരു റയർ ഇട്ട് കൊടുക്കണം. അല്ലാഞ്ഞാൽ ഇത് പറ്റിക്കഴിഞ്ഞാൽ ഇതാണ്ട് ഒട്ടി ഒരു ഒട്ടലുണ്ട് ഇതിന്, അത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഒരു 8-10 ദിവസം കൊണ്ട് തുരുമ്പോയി അവിടെ, പിന്നെ അതിനെ ഒന്നും പറ്റില്ല ആ സാധനം. അപ്പോൾ കൈനിക്ക് അങ്ങനെ പ്രത്യേകം കൈനി പ്രത്യേകം ശ്രദ്ധിക്കണേ. അടുത്തത് കരുവാമരം, കരുവാകയായിരിക്കും അല്ലേ? കരുവാകമരം നല്ലതാണോ? കരിവാക കുഴപ്പമില്ല, നല്ല മരം തന്നെ. പക്ഷെ അത് പൊളിവർക്കിനാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതുപോലെ ജനലിന്റെ പാളികള് അതിനൊക്കെയാണ് അത് ഉപയോഗിക്കാൻ നല്ലത്. കാരണം അത് ചതില് പിടിക്കണ മരമാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം ഫസ്റ്റ് ഫ്ലോർക്ക് ചതില് ഒരിക്കലും എത്തൂല. ചതില് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചതില് എവിടെ വരിക? മണ്ണ് വെച്ച് ടച്ച് ചതില് വരും. അതെ അതെ, നമ്മൾക്ക് ചതിലിന്റെ തന്നെയാണ് വിഷയം. കാരണം ചതില് ആളുകളെ ചതിലിൽ നിന്ന് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. മരത്തിൽ നിൽക്കും, മരത്തും നിൽക്കണം, ചതിലിൽ നിന്ന് മാറ്റണം. അപ്പൊ നല്ല മരങ്ങളിലേക്ക് ആളെ, ചതില് പിടിക്കാത്ത മരങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരാം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുള്ള സ്ഥാപനങ്ങൾ അതാണ് ചെയ്യുന്നത്, ഇമ്പോർട്ടഡ് വുഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്നതാണ്. അതെ. നമുക്ക് സംശയങ്ങൾ ഇനിയുണ്ട്. ഇരുൾ കട്ടില വാതിൽ എത്ര റേറ്റ് വരും? അതായത് റേറ്റിന്റെ കാര്യം കുറച്ച് നമ്മൾ പറഞ്ഞിരുന്നു, എന്നാലും മൊത്തത്തിൽ വരുമ്പോ അതായത് വാതിലൊക്കെ വരുമ്പോ നമ്മൾ എത്ര കാണും? കട്ടിലിന്റെ കാര്യമാണ് സംശയം ചോദിച്ചത്. കട്ടിലാണെങ്കിൽ നമുക്കൊരു ഇരുവിന്റെ കട്ടിലുണ്ടെങ്കിൽ 6 രൂപന്റെ മേലെ പോകുന്നുണ്ട് ഒരു കട്ടിലേക്ക്. ബെഡ്റൂം കട്ടിലേക്ക് വരുമ്പോൾ 6-500 മേലെ പോകുന്നു. ഇപ്പൊ കണക്കൂട്ടാ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല, എന്നാലും 6-500 മേലെ പോകുന്നു ഒരു കട്ടിലിന്റെ മൊത്തം റേറ്റാണ്. ഇനി സംശയം വേണ്ട, സ്ക്വയർ ഫീറ്റ് ആണോ? ഓക്കെ. ഇനി പാൽക്കൈനി, അത് നല്ല മരമാണോ? ഞാൻ പാൽക്കൈനി കേട്ടില്ല, കൈനി കേട്ടിട്ടുണ്ട്. പാൽക്കൈനി ഒരു വെളുത്ത നിറയാണ്. ഈ കൈനിനെ അപേക്ഷിച്ച് പാൽക്കൈനി, പിന്നെ കൈനി ഒരു കുത്ത് ഒരു ഡോട്ട് ഉണ്ടാവും, അതിന്റെ ഒരു മുള്ളു വരുന്ന ഒരു ഡോട്ട് വരും. പാൽക്കൈനി കൈ വരില്ല, പാൽക്കൈനി നല്ല വൃത്തിയായിരിക്കും കാണാൻ. പാൽക്കൈനി കൂടുതൽ ഈ അതൊക്കെ ഈ പുളിക്കല്ലാതെ ഉപയോഗിക്കണം. അതും തന്നെ പുളിക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല ഉണങ്ങിൻ്റെ ശേഷം അല്ലാതെ പുളിക്ക് ഉപയോഗിക്കരുത്. അല്ലാഞ്ഞാൽ അത് പിന്നെ ഇങ്ങോട്ട് ഉണങ്ങുമ്പോൾ ബടവ് വരും, അല്ലെങ്കിൽ ഒരു പിരിച്ചിൽ വരും, നെളിച്ചിൽ, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ. ലോ കോസ്റ്റ് മരങ്ങളല്ലേ, അങ്ങനെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലത്തെ മരങ്ങളാണ്. ഇനിയിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ നോട്ട് ചെയ്ത്, അത് പ്രധാനപ്പെട്ടാണ്. മഴക്കാലത്തൊക്കെ എല്ലാവരും കുറ്റം പറഞ്ഞു, ഈ ഇരുമ്പിൻ്റെ ആളുകൾ എടുത്തു പറയുന്ന ഒരു പോയിന്റാണ്, മരം ആകുമ്പോൾ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ അത് ബെൻഡാവുക, അതുപോലെ ഡോർ അടച്ചാൽ അടിയില്ല. അതിപ്പോൾ ചോദിക്കണ്ടേ, അതൊന്ന് പറഞ്ഞു. പിന്നെ ബെൻഡാവുമല്ലത് മഴക്കാലത്ത്. ഈ പിന്നെ ഒരു 3-4 വർഷം നമ്മൾ പുതിയ വീടുണ്ടാക്കുമ്പോൾ 3-4 വർഷം വരെ അതിന് ഒരു പിന്നെ ചെറിയ വെള്ളത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ല, ഓ ഈ വെള്ളം അതിന് കുറച്ച് കഴിയുമ്പോൾ അത് പൂപ്പോ. ഇപ്പൊ പിന്നെ ഓയിലാണേലും നിൽക്കുക. അപ്പൊ ആ വെള്ളം പോകുന്നത് വരെ അതിനൊരു ചീർപ്പുണ്ടാവും. പിന്നെ അതിന് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാല്, ശരിക്ക് നല്ല ആശ്ചര്യമാര്, ഇപ്പോ ഈ നമ്മള് പിന്നെ വില കുറഞ്ഞിട്ട് എന്താണ് വില ഇങ്ങനെ കൊട്ടേഷൻ ചോദിച്ച് നടന്ന്, പിന്നെ അത് എത്രയോ പരമാവധി പിന്നെ വില കുറച്ച് കിട്ടാൻ പറ്റുന്നത് ആ രീതിയിൽ നിന്ന് വാങ്ങുമ്പോൾ, നമ്മളൊരു പണിയെടുക്കുമ്പോൾ ഓനക്ക് വെഴുകുന്നേരമ്പോൾ കൂലിയൊക്കെ ഉള്ളോ, അപ്പൊ ഓനെ അടിച്ചു പൊളിച്ച് പണിയെടുത്ത് പോകാൻ പോകും. ഇത് ശരിക്കും അതിന്റെ എല്ലാ ചുറ്റുഭാഗത്തും ഒരു അരനൂലിൻ്റെ മേലെ ഗ്യാപ്പ് ഇടണം. അതൊരു പ്രധാന കാര്യമാണ്. അരനൂലിൻ്റെ മേലെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രശ്നവും പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എക്സ്പെർട്ട് ആയിട്ടുള്ള ആശാരിമാർക്ക് ഇതറിയാം. ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതെ അതെ. അപ്പൊ ഞാൻ ഒന്നും കൂടി പ്രത്യേകം പറയാം, നമ്മൾ ഈ കൊട്ടേഷൻ ഇട്ടുകൊണ്ട് വില കുറഞ്ഞിലേക്ക് അവിടെ എനിക്ക് ഫിറ്റ് ചെയ്യാൻ 400 രൂപയ്ക്ക് ഫിറ്റ് ചെയ്തെന്നല്ലോ എന്നുള്ളതൊക്കെ പറയുമ്പോൾ ആ 400 രൂപന്റെ ഫിറ്റിങ്ങിന്റെ ക്വാളിറ്റി അത്രേ ഉണ്ടാവുള്ളൂ, അത് മനസ്സിലാക്കിയാൽ മതി.
എന്നാലും ഇതുപോലുള്ള മരങ്ങളൊക്കെ വാങ്ങുമ്പോ ഇപ്പൊ ഇമ്പോർട്ടഡ് വുഡ് ആണ്, ചിലപ്പോ സാധാരണക്കാർക്ക് അറിയില്ല അത് ഏതാണ് മരം. ഇതൊക്കെ വാങ്ങുമ്പോ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഇത് സാധാരണ വീട്ടിലെ ഒരു മരം ഇപ്പൊ തേക്കാണെങ്കിൽ തന്നെ നമ്മൾ ഈർന്ന് കൊണ്ടേ ഇടുമ്പോ തന്നെ അത് അതുപോലെ ഇടരുത്, അത് ഇടണമെങ്കിൽ അതിന്റെ താഴെ നമ്മള് ഒരേ സൈസിലുള്ള കാറ്റ് സർക്കുലേഷൻ വരുന്നത്. അതാണ് അതിന്റെ തിയറി അല്ലേ. ഓക്കെ, അപ്പോ ഇവിടെ അതൊന്നും ഞാൻ കാണുന്നില്ല, എന്താണ് അതുകൊണ്ട്? അതൊരു ചോദ്യം തന്നെയാണ്. ചോദ്യം അതെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഈ മരങ്ങളൊക്കെ ഇപ്പൊ ഈ കിടക്കുന്ന മരങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് മരങ്ങളാണ്, പിന്നെ എക്സ്പോർട്ട് ചെയ്ത് വരുന്ന മരങ്ങൾ. അപ്പോ പിന്നെ ഇത് വെട്ടിയിട്ട് എന്റെ നോട്ടത്തിൽ ഇപ്പൊ ഞാനിപ്പോ പല നാടുകളിലും പോയി കൊണ്ടിരുന്നതാണ്, വെട്ടി ഒരു 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അത്രയും ദിവസം ഇട്ട് പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെ അതിന്റെ പ്രോസസ്സിംഗ് കൊണ്ടുപോയി അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീടും 2-3 മാസം നല്ല ചൂടത്ത് കിടക്കണത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടെയ്നർ കയറ്റി 2 മാസത്തുള്ള ചിലപ്പോൾ 2 മാസത്തിൽ കൂടുതൽ ഷിപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത്. അങ്ങനെയൊക്കെ കിടന്നിട്ട് എത്തുന്ന മരമാണിത്. ഇതിമനിഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല, എങ്ങനെ കിട്ടാലും അതിമ ഒന്നും വരാൻ പോകുന്നില്ല. അതാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം കേട്ടോ. ഞാൻ അംശം എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിച്ചോളൂ. ഇനിയിപ്പോ ഇത് വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഇപ്പോ ഇതിൽ കുറെ മരങ്ങൾ പറഞ്ഞു, സംശയങ്ങളുണ്ടാവും, ഏത് മരം വാങ്ങണം, ഏത് വാങ്ങണ്ട എന്നുള്ളതൊന്ന് പറയാൻ പറ്റും. ഇന്ത്യയിൽ നിന്ന് വരുന്ന മരങ്ങളിൽ പെട്ടതാണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ആര്യവേപ്പ് എന്ന് പറഞ്ഞ മരം. ഈ ആര്യവേപ്പിന് ചെറിയ ക്രാക്കുള്ള ഒരു മരമാണിത്. അത് ക്രാക്ക് പ്രശ്നമല്ല, അതിന് അത് അത് കംപ്ലൈന്റ് അല്ല. പിന്നെ ഇതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണ്ടെങ്കിൽ ഇവിടെ ഒരു തുരുമ്പ് പോലെ, ഇത് ഈ മരത്തിന്റെ ഉള്ളില് ചില മരങ്ങൾക്കൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടാവും. ഇത് ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പ്ലെയിൻ ചെയ്താലോ അല്ലെങ്കിൽ അത് കാണുന്ന സമയത്താണ് ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പൊ ഇത് ഉള്ളിലാണെങ്കിൽ നമുക്ക് കാണാനും പറ്റില്ല, കാണാൻ പറ്റില്ല. പ്ലെയിൻ ചെയ്യുമ്പോൾ ചില ഭാഗങ്ങൾ ഒരു റൗണ്ട് കാണാം, റൗണ്ട് ഇതേ തുരുമ്പ് വന്ന പുറത്തേക്ക് തള്ളിക്കുന്നുണ്ടോ മനസ്സിലാക്കലേ. ആ മരം വീക്കാണ്, നമ്മളെന്താ ചെയ്യാന്നല്ല, അങ്ങനെ റൗണ്ട് കണ്ടാൽ അത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് നമ്മൾ ചെറു പീസിലേക്ക് എടുക്കും. അപ്പൊ ആ ഭാഗം ഒഴിവാക്കും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. മരത്തിനെ കുറിച്ച് ആളുകൾക്ക് സംശയം ഇനിയും തീരില്ല. നമുക്ക് ഇനിയും സംശയമുള്ള ആൾക്കാർ വീണ്ടും കമന്റ് ചെയ്യാം. ഇനി ഒരു അവസരത്തിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയെങ്കിൽ ക്ലിയർ ചെയ്യാം. വരും ഇനി വരണോ? കാരണം ഇതുപോലെ ആൾക്കാർ നമുക്ക് വീണ്ടും വീണ്ടും കാണേണ്ടി വരും. സ്ഥാപനം ഇപ്പൊ ഓപ്പൺ ആയി, ഇന്ന് മുതൽ സർവീസ് ആരംഭിച്ചു അല്ലേ? 10 മണിക്ക് മുതൽ. ഇന്ന് 10 മണിക്ക് ഒരു അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഉദ്ഘാടനം കഴിഞ്ഞതാണ്, അതിന്റെ ഒരു ഓഫീസാണ് ഇപ്പോ. അപ്പൊ ഇവിടെ കൊറേ ആൾക്കാരുണ്ടല്ലോ. ഞങ്ങള് 3 പേരും കൂടിയാണിത്. എന്റെ ഏളാപ്പേണ്, അത് നമ്മളെ പിന്നൊരു മൂത്താപ്പേണ്. ഞങ്ങള് 3 കള്ളിയത്തേരാണ് ഇതിന്റെ സ്ഥാപനത്തിന്റെ ഉടമകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരോട് 3 ആളോട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചാൽ. നമ്മളിപ്പോ ഉള്ളത് ഇതിന്റെ 3-ാമത്തെ ബ്രാഞ്ച് അല്ലേ. ഈ ഒരു ബ്രാഞ്ച് എവിടെയാണിത്? ഇത് വാരണാക്കര തൂവക്കാട് അടുത്ത്. തൂവക്കാട്ടിൽ നിന്ന് ഒരു കേവലം ഒരു 400 മീറ്റർ കഴിഞ്ഞാൽ വാരണാക്കര എന്നാണ്. വാരണാക്കര ഫസ്റ്റ് പോയിന്റ് ആണ് ഇതില്. പിന്നെ വാരണാക്കരയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം കളക്ഷൻ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇത് 7,000 ചില്ലറ സ്ക്വയർ ഫീറ്റ് മൊത്തത്തിൽ. അതിൽ നിർമ്മാണം ഒക്കെ നമ്മൾ ഇവിടെ തന്നെ വെച്ച് ഒരു സ്ഥലത്ത് തന്നെ. ഇവിടെ തന്നെ ഫാക്ടറി ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മളിവിടെ കാണുന്നുണ്ട്, നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. അത് മാത്രമല്ല അപ്പുറത്ത് ഇതിന്റെ ഫാക്ടറിയാണ്. ഈ ഒരു സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുമാനുക്ക, മാനുക്ക, അതുപോലെ സംശുക്കയാണ് ഇവിടെ ഉള്ളത്. ഇവരാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ മരത്തടികൾ അല്ലെ പണ്ട് മുതൽക്കേ ഉള്ള അതേ ഒരു ക്വാളിറ്റിയോട് കൂടി ഇപ്പൊ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പിന്നിലുള്ള രഹസ്യം നമുക്കൊന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ ഇത്ര വർഷമായിട്ട് ഇങ്ങനെ പോവാണ്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 15 വർഷത്തോളമായി. അപ്പോ ഈ ഒരു മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചോദിക്കാണ്. അപ്പൊ ആളുകൾ മരത്തടികൾ ഉപയോഗിക്കുന്ന കുറച്ച് കുറഞ്ഞിരുന്നു, ഇപ്പൊ 2-ാമത് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ വീണ്ടും വരുന്നത്? മരത്തിന് വരേണ്ട കാരണം, മരം ഈ ഇരുട് തേക്ക് പ്ലാവ് എന്ന് പറഞ്ഞാല് നമ്മളെ പൂർവികരനെ 100 വർഷങ്ങൾ മുമ്പിലുള്ള പൂർവികരനെ ഇഷ്ടപ്പെടുകയും ആ മരത്തിന്റെ ലാസ്റ്റിങ് മനസ്സിലാക്കിയതിന്റെ പേരിലാണ്. കാരണം ചെതിര് പിടിക്കാത്ത മരങ്ങളാണ്. ചെതിരിന് എതിരുള്ള കെമിക്കലാണ്, അതായത് ഓയിൽ കണ്ടന്റ് ആണ് ഇരുളിലും തേക്കിലും ഈ പ്ലാവിലുള്ളത്. അതിന്റെ പേരിലാണ് ജനങ്ങളത് മനസ്സിലാക്കിയതിന്റെ പേരിലും. പിന്നെ ആ പറയുന്ന മരം തന്നെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ വലിയ വലിയ കമ്പനികൾ, കേരളത്തിലുള്ള ഇരുപുട്ടുമായുള്ള കമ്പനികൾ ഞങ്ങൾക്ക് സാധനം തന്നതുകൊണ്ടും വിശ്വസ്തതോടുകൂടി പാർട്ടി കൊടുക്കാൻ പറ്റിയതുകൊണ്ടുമാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും
ഇത് മുന്നോട്ട് വരാൻ സാധിച്ചത് മൂന്നാമത് സ്ഥാപനം പറ്റി. ഈ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് തരം വുഡുകളുണ്ട്, നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. എന്നിരുന്നാലും ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് മരമാണ് ഉപയോഗിക്കുന്നത്? അതായത് തുടക്കം പറയുകയാണെങ്കിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഏത് കാലാവസ്ഥക്കും യോജിച്ചിട്ടുള്ള ഒരു വീട്ടു ഉപകരണം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നേക്കും പറ്റിയത് മരം തന്നെയാണ്. അതെ അതെ, അതാണ് അതിൻ്റെ കാതലായ പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഈ ഇരുമ്പ്, സ്റ്റീല്, പ്ലാസ്റ്റിക് ഒക്കെ പല വിധത്തിൽ ഈ മരത്തിനെ അവഗണിച്ച് ഒന്ന് മുന്നോട്ട് വരാമെന്ന് ചിന്തിച്ചു നോക്കി. പക്ഷെ അതൊക്കെ പരാജയത്തിലേക്ക് കൂപ്പുകൂത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കള്ളിയത്ത് ടിമ്പേഴ്സിൻ്റെ ഈ ഒരു മൂന്നാമത്തെ സ്ഥാപനമാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ കേരളത്തിൽ പിന്നെ കണ്ണൂർ മുതൽ ഇപ്പോൾ ഉള്ളത് കൊല്ലം വരെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. കൊല്ലത്തു നിന്ന് അപ്പുറം തിരുവനന്തപുരം വരെ നമുക്ക് അന്വേഷണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് സപ്ലൈ ഇതുവരെ ചെയ്തിട്ടില്ല. കൊല്ലം വരെ നമ്മൾ സപ്ലൈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല തിരക്കാണ്, ഇപ്പോൾ നല്ല തിരക്കിലാണ് ഉള്ളത്. അപ്പോൾ ആൾ കേരള ഈ ഒരു പ്രൊഡക്റ്റ് ലഭ്യമാണ്. ആവശ്യമുള്ള ആളുകൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇനിയും ബന്ധപ്പെടുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, സംശയമുള്ള ആൾക്കാർക്കും നിങ്ങൾ വിളിക്കാമല്ലോ? ഓ തീർച്ചയായിട്ടും, എന്നെ ബന്ധപ്പെട്ടാൽ ഏത് സമയത്ത് എന്നെ ബന്ധപ്പെട്ടാൽ എത്രത്തോളം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്തു. അതെ, ഒരുപാട് ആൾക്കാർക്ക് ഈ മരം എന്നാവുമ്പോൾ കുറേ സംശയങ്ങളാണ് ആദ്യം മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് സംശയ. അപ്പോൾ വളരെയധികം നന്ദി ഈ കാര്യങ്ങളെല്ലാം. തീർച്ചയായിട്ടും.